പ്രിയ കൂട്ടുകാരെ, നമ്മുടെ പൂർവ്വപിതാവായ അബ്രഹത്തെ ദൈവം പരീക്ഷിച്ച കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ലെങ്കിൽ ഇതായിട്ടുള്ളൂ. ഒരിക്കൽ ദൈവം അബ്രഹത്തെ പരീക്ഷിക്കാൻ തീരുമാനിച്ചു. ദൈവം അബ്രഹത്തോട് പറഞ്ഞത് എന്താണെന്നോ? അബ്രഹത്തിന്റെ ഏക മകനല്ലേ ഇസഹാക്ക്? ആ ഇസഹാക്കിനെ ബലി കഴിക്കണമെന്ന്, ദഹനബലി കഴിക്കണമെന്നാ ദൈവം പറഞ്ഞത്. ദഹനബലി എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? കല്ലൊക്കെ കൂട്ടി വെച്ച് തറ ഉണ്ടാക്കി അതിൻ്റെ മുകളിൽ വിറകൊക്കെ അടുക്കി വെച്ച് അതിൻ്റെ മുകളിൽ ആടിനെ കിടത്തി തീ കൊളുത്തിയ ദൈവം ഭൂമിയിലേക്ക് വരുന്നതിന് മുമ്പ് ആളുകൾ ദൈവത്തോട് പ്രാർത്ഥിച്ചിരുന്നത് അതിനാ ദഹനബലി എന്ന് പറയുന്നത്. എന്നാൽ ദൈവം പറഞ്ഞതോ ആട്ടുംകുട്ടിയെ ബലി കഴിക്കാനല്ല, ഇസഹാക്കിനെ ബലി കഴിക്കാനാ. എന്ത് കഷ്ടല്ലേ ദൈവത്തിൻ്റെ പരീക്ഷണം. അങ്ങനെ ദൈവം പറഞ്ഞതുപോലെ അബ്രഹാം ചെയ്യാൻ തീരുമാനിച്ചു. അബ്രഹാം അതിരാവിലെ എഴുന്നേറ്റ കഴുതയും രണ്ടു വേലക്കാരെയും തൻ്റെ മകൻ ഇസഹാക്കിനെയും കൂട്ടി ബലിക്കുള്ള വിറകം വെട്ടിയെടുത്ത് മോറിയ ദേശത്തേക്ക് പുറപ്പെട്ടു. മൂന്നാം നാൾ അവിടെ എത്തിയപ്പോൾ അബ്രഹാം വേലക്കാരോട് പറഞ്ഞു, നിങ്ങൾ കഴുതയുമായി ഇവിടെ നിൽക്കുവേ, ഞാനും ഇസഹാക്കും പോയി ദൈവത്തെ ആരാധിച്ചിട്ട് വരാം. അവർ മുന്നോട്ട് നടന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇസഹാക്ക് അബ്രഹത്തെ വിളിച്ചു, അപ്പാ അപ്പാ. എന്താ മകനെ? അബ്രഹാം വിളി കേട്ടു. ബലിക്കുള്ള കത്തിയും പിറകുമുണ്ടല്ലോ, കുഞ്ഞാടെവിടെ? അപ്പോൾ അബ്രഹാം പറഞ്ഞു, ബലിക്കുള്ള കുഞ്ഞാടിനെ ദൈവം തന്നെ തരും. അവർ മുന്നോട്ട് നടന്നു. ദൈവം പറഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ കല്ലൊക്കെ കൂട്ടി വെച്ചൊരു തറ ഉണ്ടാക്കി അതിൻ്റെ മുകളിൽ വിറകൊക്കെ അടുക്കി വെച്ച് അതിൻ്റെ മുകളിൽ ഇസഹാക്കിനെ ബന്ധിച്ചു കിടത്തി. പാവ ഇസഹാക്ക്. ഇസഹാക്കിന് മനസ്സിലായി, ആട്ടുംകുട്ടിയല്ലേ ബലി കഴിക്കാൻ പോകാൻ, എന്നെ തന്നെയാ. അബ്രഹാം കത്തിയെടുത്തു. അപ്പത്തേക്ക് ദൈവത്തിൻ്റെ ദൂതൻ അബ്രഹത്തെ വിളിച്ചു, അബ്രഹാം അബ്രഹാം, നീ നിന്റെ കുഞ്ഞിനെ തൊട്ടു പോകരുത്, ഇസഹാക്കിന് മേൽ കൈവയ്ക്കരുത്. നീ നിന്റെ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് എനിക്ക് മനസ്സിലായി, കാരണം നീ നിന്റെ കുഞ്ഞിനെ ബലി കഴിക്കാൻ മടി കാണിച്ചില്ല. അപ്പോൾ അബ്രഹാം ഒരു ആട്ടിൻകുട്ടിയുടെ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കി. മുൾച്ചെടിക്കിടയിൽ കൊമ്പെടുക്കി കിടക്കുന്ന ഒരു ആട്ടിൻകുട്ടിയെ അബ്രഹാം പെട്ടെന്ന് ഇസഹാക്കിന്റെ കെട്ടടിച്ചു കെട്ടിപ്പിടിച്ചു. എന്നിട്ട് ആ ആട്ടുംകുട്ടിയെ ദൈവത്തിന് ബലി അർപ്പിച്ചു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.